നമസ്കാരം, ഞാൻ അഞ്ജന. എല്ലാ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ബിരിയാണി എന്നത് എല്ലാവർക്കും അറിയാവുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെട്ടതുമായ വിഭവമല്ലേ? ബിരിഷ് അല്ലെങ്കിൽ ബിരിയാൻ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നുമാണ് ബിരിയാണി എന്ന പേരുണ്ടായത്. ബിരിയാണി എന്ന് പറഞ്ഞാൽ വറുത്ത്, വെക്കുന്നതിന് മുമ്പ് വറുത്തത്. ബിരിഷ് എന്ന് പറഞ്ഞാൽ അരി. ഇത് രണ്ടും ചേർത്താണ് ബിരിയാണി എന്ന പേരുണ്ടായത്. ഈ ബിരിയാണി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. അതിലൊന്ന്, പണ്ട് നമ്മുടെ ഷാജഹാൻ രാജാവിൻ്റെ പത്നിയായ മുംതാസ് പട്ടാള ക്യാമ്പ് വിസിറ്റ് ചെയ്യുണ്ടായി. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പട്ടാളക്കാരൊക്കെ ഭയങ്കര ക്ഷീണിതരായും പോഷകക്കുറവുള്ളതായി തോന്നി. അപ്പം തന്നെ പാചകക്കാരനെ വിളിച്ച് ഇവർക്ക് എല്ലാവർക്കും പോഷക സമൃദ്ധമായി ഇറച്ചിയും അരിയും ചേർത്തൊരു വിഭവം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇറച്ചിയും അരിയും ഒരുപാട് മസാലകളും നെയ്യും സാഫ്രണും ചേർത്തുണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത്. ആ ഒരു വിഭവത്തിനെയാണ് പിൽക്കാലത്ത് ബിരിയാണിയായി അറിയപ്പെട്ടത്. ഇങ്ങനെ നല്ല രുചിയേറിയ ഒരു റെസിപ്പി, അതാവട്ടെ ടേസ്റ്റ് ടൈമിൽ ആദ്യത്തെ വിഭവം. ഹായ്, ലേ മെറിടൈം ഹോട്ടലിലെ ഷെഫ് ജിത്തു ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ഇന്നിവിടെ ഷെഫ് ഒരു സീ ഫുഡ് ഫെസ്റ്റൊക്കെ ഇങ്ങനെ ഒരുക്കിയിരുന്നെന്ന് തോന്നുന്നു. കാരണം ഇവിടെ എനിക്ക് കണവയൊക്കെ കാണാം, നമ്മുടെ സ്കിഡ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തോ ആണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് ഷെഫിനെ വെൽക്കം ചെയ്ത് ഷെഫിനോട് ചോദിച്ചാലോ. ഹായ് ഷെഫ്, വെൽക്കം ടു ടേസ്റ്റ് ടൈം. താങ്ക് യു. എൻ്റെ ഇവിടെ സ്കിഡ് ഇരിക്കുന്നുണ്ട്. സ്കിഡ് വെച്ചിട്ട് എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്താണ്? എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണ? ഗ്രീക്ക് ഫ്രൈഡ് കലമാരി എന്ന് പറഞ്ഞ ഡിഷാണ്. ഗ്രീക്ക് ഫ്രൈഡ് കലമാരി. കലമാരി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ചൈനീസ് വേർഡ് ആണ്, ചൈനീസ് വേർഡ് ആണ് കലമാരി. ഞാൻ ഇതിൽ എവിടെയോ, ഞാൻ എപ്പോഴോ സെർച്ച് ചെയ്തപ്പോഴാണ് തോന്നുന്നു അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗ്രീക്ക് ഫ്രൈഡ് കലമാരിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഗ്രീക്ക് ഫ്രൈഡ് സ്ക്വിഡ്. അപ്പം അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം നോക്കാം. സവോള വേണം, സ്പ്രിംഗ് ഓണിയൻ, ഗാർലിക്, കോൺഫ്ലോർ വേണം, മൈദ വേണം, കശ്മീരി ചില്ലി അരച്ചത്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഓയിസ്റ്റർ സോസ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്താണ് ഷെഫ് നമ്മുടെ ആദ്യത്തെ പരിപാടി? അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്ക്വിഡിനെ ഫ്രൈ ചെയ്യണം അല്ലേ? ഓക്കെ, സ്ക്വിഡ് നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റും, കലമാരിയാണ്. അപ്പോൾ കലമാരി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യണം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അതിനായിട്ട് ബാറ്റർ റെഡി. ബാറ്റർ റെഡി. എന്തൊക്കെയാണ് വേണ്ടത്? കോൺഫ്ലോർ. കോൺഫ്ലോർ വേണം, മൂന്ന് സ്പൂൺ. മൂന്ന് സ്പൂൺ കോൺഫ്ലോർ. മൈദ മൂന്ന് സ്പൂൺ എണ്ണ. മൈദ അല്ലേ? മൂന്ന് സ്പൂൺ മൈദ. ഉപ്പ് ആവശ്യത്തിന്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. ചില്ലി പേസ്റ്റ് കളറിന് വേണ്ടിയിട്ട് ഒരല്പം കശ്മീരി ചില്ലി അരച്ചതാണ് ആ കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടായിട്ട് വരണം. സ്ക്വിഡിന്റെ ബാറ്ററിൽ അങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ആ ഒരു പരിപാടി ഉണ്ട്. സ്ക്വിഡിന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സ്ക്വിഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിനെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടല്ലോ. സെൻറ്റർ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, എന്നാലത് മുറിഞ്ഞു പോയിട്ടുമില്ല, താഴേക്ക് വരാത്ത രീതിയിലൊന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്താലും നന്നായിട്ട് അതിൽ പിടിക്കും. എന്താ വേണ്ടത്? കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലോർ. മൈദ കുറച്ച് കോൺഫ്ലോർ മതിയോ? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് മറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗ്രീക്ക് ഫ്രൈഡ് കലമാരി റെഡി ആക്കണമെങ്കിൽ നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളയ്ക്കണമല്ലോ. അപ്പോൾ തിളച്ച് വന്നിട്ടില്ല, ഓയിൽ ഇപ്പോഴും ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്വിഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷെഫ് പറഞ്ഞു എന്താ വെച്ചാൽ ആ ഒരു ഗ്യാപ്പിൽ നമുക്കിതിന് ഗ്രേവി അങ്ങ് റെഡിയാക്കാം. അപ്പോൾ അത് റെഡിയാക്കിയാലോ. ഓയിൽ വേണമല്ലേ? ഓക്കെ, ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഗാർലിക്, വെളുത്തുള്ളി ഫുള്ളിട്ട്. വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ചോപ്പ് ടോണി എത്ര വേണം? കുറച്ചിട്ട്.
അടുത്ത എന്താ നമുക്ക് വേണ്ടത്? അത് നമുക്ക് ചില്ലി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. ചില്ലി പേസ്റ്റ്, ഓക്കേ. കളറിന് വേണ്ടിയിട്ട് ഇത് കുറേ ഇടുന്നൊന്നും കണ്ട് പേടിക്കണ്ട, എരിവൊന്നും ഉണ്ടാവില്ല. കാശ്മീരി ചില്ലി അരച്ചെടുത്തതാണ്. നമ്മുടെ മിക്സ് നന്നായിട്ട് വഴന്നു വന്നാൽ ചില്ലി പേസ്റ്റ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിന്റെ കളറും അതനുസരിച്ച് മാറിയിട്ടുണ്ട്. ഓക്കേ, ഇനി അടുത്ത പരിപാടി എന്താ? കുറച്ച് ഓയിസ്റ്റർ സോസ്. ഓയിസ്റ്റർ സോസ്, അത് നമ്മളിപ്പം സീ ഫുഡ് ആയതുകൊണ്ട് എടുത്തതല്ലേ? എത്ര വേണം? കുറച്ച് കൂടുതൽ വേണം. ഇതോ മതിയോ? സോയാ സോസ് കുറച്ച് മതിയാവല്ലേ? കളറിന് വേണ്ടിട്ട് ബ്ലാക്ക് കളർ ആണോ ചോദിച്ചു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ്. ലേശം ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് അര സ്പൂണേ ഒഴിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. ഉപ്പ് ലേശം. ഉപ്പ് കുറച്ച് മതിയാവുന്നു തോന്നുന്നു. നമ്മുടെ സോയാ സോസ് ഉപ്പുണ്ടല്ലോ, ഓയിസ്റ്റർ സോസിലൊക്കെ ഉപ്പുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കുന്നുണ്ട്. മിക്സിൽ മുക്കുന്നു. മിക്സിൽ മുക്കുന്നു നമ്മുടെ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ആ ചൂടുള്ള എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ സ്ക്വിഡിനെ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ആവും. അപ്പൊ ഷെഫ് നമ്മുടെ സ്ക്വിഡ് റെഡി ആണ്. അതിനെ ഡയറക്റ്റ് ഇതിലോട്ട് മാറ്റുവാണോ? അല്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് പോകാനായിട്ട് ഒന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പം സ്ക്വിഡിനങ്ങനെ കണ്ടതുകൊണ്ട് സ്ക്വിഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് കൊണ്ടു തന്നു കഴിഞ്ഞാൽ സ്ക്വിഡാണെന്ന് പറഞ്ഞ് അറിയിക്കണം. പക്ഷേ നമ്മുടെ അടുത്ത പരിപാടി സോസിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് പുരട്ടിയെടുക്കും. മിക്സ് ആക്കാണ്ടല്ലേ? ഓക്കെ. ഒന്ന് ആ സോസ് ആ മസാല ഒന്ന് അതിൽ കോട്ടായിട്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. ചെറിയൊരു കോട്ടിംഗ് ആണ്, അല്ലാതെ നല്ല ഗ്രേവി ആയിട്ടൊന്നും കിട്ടില്ല. സ്റ്റാർട്ടറാണെന്ന് നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അവസാനം ഇത് കൂടി ഇടാറുള്ളൂ അല്ലേ? അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇടാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഗ്രീക്ക് ഫ്രൈഡ് കലമാരി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഒന്നും കൂടി കാണണ്ടേ? റീക്യാപ്പ്. ഒരു പൗളെടുക്കുക, ഇതിലേക്ക് 3 സ്പൂൺ കോൺഫ്ലോർ, 3 സ്പൂൺ മൈദ, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം, കാശ്മീരി ചില്ലി അരച്ചത് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി, സവോള എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഓയിസ്റ്റർ സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ തിളച്ചു വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്ക്വിഡ് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ മുക്കി മൈദയിലൊന്ന് പൊതിഞ്ഞ് അതിനുശേഷം കോൺഫ്ലവറിൽ പൊതിഞ്ഞ് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ശേഷം ഒരു നോൺ സ്റ്റിക് പാനിൽ നേരത്തെ റെഡിയാക്കിയ മസാലയിലേക്ക് ഈ സ്ക്വിഡ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ സെർവ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ ഗ്രീക്ക് ഫ്രൈഡ് കൽമാരി റെഡിയാണ്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഗ്രീക്ക് സ്റ്റൈലൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നമ്മളതിൽ എരിവനായിട്ട് കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. കാരണം സ്ക്വിഡാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഡിഷ് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ആരും പോവാതെ വെയിറ്റ് ചെയ്താൽ ഒരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരാം. വളരെ സിമ്പിളാണല്ലോ, ഇപ്പം തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു രുചി. കാണാം നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം. ലോബ്സ്റ്റർ ഞാൻ കാണുന്നുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ലോബ്സ്റ്ററിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പാപ്രിക്ക ഗ്രിൽഡ് പ്രോൺസ് എന്നാണ് അതിൻ്റെ പേര്. കുറച്ച് പാപ്രിക്ക പൗഡർ ഇതിലേക്ക് നമുക്ക് ലോബ്സ്റ്റർ ആഡ് ചെയ്യാം. എല്ലാവരും കേട്ടിട്ടുള്ളതും കുടിച്ചിട്ടുള്ളതും ഒന്നല്ലേ സുലൈമാനി. ഈ സുലൈമാനി എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് ബ്ലാക്ക് ടീ വിത്ത് ലെമൺ, അതാണ് സുലൈമാനി. യമനിലും സൗദിയിലും സുലൈമാൻ ബൊഹറാസ് എന്ന വംശജർ ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്ന ലളിതമായൊരു പാനീയമാണ് സുലൈമാനി. എങ്ങനെ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ അറിയുന്നത് ഒരു രസമാണ് അല്ലേ? അറിയാം ടേസ്റ്റ് ടൈമിൽ അടുത്തൊരു. അങ്ങനെ നമ്മൾ സ്ക്വിഡ് ട്രൈ ചെയ്തല്ലേ, ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ലോബ്സ്റ്റർ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഷെഫ് ഷാരോൺ തിരിച്ചു വന്നിട്ടുണ്ട്. ഷാരോണോട് ചോദിക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന്. ഹായ് ഷെഫ്. ഹായ്. എങ്ങനെ നമ്മൾ എന്താ സംഭവം? ലോബ്സ്റ്റർ ഞാൻ കാണുന്നുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ലോബ്സ്റ്ററിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പാപ്രിക്ക ഗ്രിൽഡ് പ്രോൺസ് എന്നാണ് അതിൻ്റെ പേര്. പാപ്രിക്ക ഗ്രിൽഡ് പ്രോൺസ് അല്ലേ. അതിന് പാപ്രിക്ക പൗഡർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കേ. കുറച്ച് സ്പൈസി ആയിരിക്കും. ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ചേരുവകൾ നമുക്ക് നോക്കാം. ലോബ്സ്റ്റർ വേണം, പിന്നെ പാർസ്ലി ചോപ്ഡ്, അമേരിക്കൻ മസ്റ്റാർഡ് അരച്ചിരിക്കുന്നത് അല്ലേ, പിന്നെ നന്നായിട്ട് കൊത്തിയരഞ്ഞ വെളുത്തുള്ളി, പാപ്രിക്ക പൗഡർ വേണം, ബട്ടർ വേണം, പിന്നെ സോൾട്ട്, പെപ്പറും ഉണ്ട്. തുടങ്ങാം. നമുക്ക് ലോബ്സ്റ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. കുറച്ച് ബട്ടർ ഇടാം നമുക്ക്. ബട്ടറിലാണ് നമ്മൾ ഗ്രിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രില്ലിൽ നിന്ന് ബട്ടർ മാത്രം നമ്മൾ ചേർക്കുന്നു. എത്ര വേണം? അത്ര ബട്ടർ ഇടാം. മതിയല്ലോ അല്ലേ? മതിയാവും. ബട്ടർ മെൽറ്റായി നമ്മൾ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ടർ ചൂടായി തുടങ്ങി. നമുക്ക് ചോപ്പ് ഗാർലിക്കും ഫ്രഞ്ച് പാർസലിയും കൂടി ഇടാം. ഓക്കെ. എത്ര വേണം? ഒരു സ്പൂണും കൂടി പാൽസ്ലി മതിയോ? ഒരു ഹാഫ് ഹാഫ് ടീസ്പൂൺ കൂടി മതി. ശരിക്കും ഇന്ത്യൻ ഡിഷാണ്? ഇല്ല, ഇതൊരു ഇന്ത്യൻ ഡിഷല്ല, ഇത് കോണ്ടി ഒരു സ്റ്റാർട്ടറാണ്. കോണ്ടി സ്റ്റാർട്ടറാണ്? കോണ്ടിനെന്റൽ ക്യുസീനിൽ വരുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് പെപ്പർ ആഡ് ചെയ്യാം. ഫ്രഷ് പെപ്പർ. കുറച്ച് പാപ്രിക്ക പൗഡർ നമുക്ക് അറിയാം. ഗാർലിക്ക് നല്ലപോലെ ഒരു ഗോൾഡൻ ഫ്രൈയിലെത്തി. ആ കുറച്ച് മതി. ഒരു ഒരു സ്പൂൺ ഇതാക്കി എടുത്തു. ആ ഫ്രൈ ഇതിലേക്ക് നമുക്ക് ലോബ്സ്റ്റർ ആഡ് ചെയ്യാം. വെളുത്തുള്ളി നല്ല ഒരു ഗോൾഡൻ കളറായതിന് ശേഷമാണ് നമ്മൾ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാപ്രിക്ക പൗഡർ ചേർത്തതിന് ശേഷമാണ് ലോബ്സ്റ്റർ ആഡ് ചെയ്യുന്നത്. ബട്ടർ ആഡ് ചെയ്യാം.
ലോബ്സ്റ്ററിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. അതെ മതി. ശരിക്കും സീ ഫുഡിൻ്റെ ഈ ഒരു സ്റ്റൈൽ ഓഫ് സ്മെല്ല് നമ്മളെ ഇവിടെ ഈ കേരളത്തിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോവളം സൈഡ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഫോർട്ട് കൊച്ചി അങ്ങനത്തെ ആ ഒരു ഏരിയയിലേക്ക് കോസ്റ്റൽ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ സീ ഫുഡ് ലൈവായിട്ട് നമ്മൾ പോകുമ്പം ബീച്ചിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അതെ ഈ ഒരു സ്മെല്ലായിരിക്കും, ഫുള്ള് ഈ ഒരു സ്മെല്ലായിരിക്കും. അവിടെ റോഡ് സൈഡിൽ ലൈവായിട്ട് ഫിഷ് അങ്ങ് എടുക്കും, അവർ തറ ഗ്രില്ല് ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്ത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോറിനേഴ്സ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ മൈൽഡായിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആയിരിക്കും കൂടുതലും ക്വാണ്ടി ഇറ്റാലിയൻ ആ ഒരു സ്റ്റൈലാകും അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഈ സ്മെല്ലും ഇതൊക്കെ കിട്ടുക. കറക്റ്റ് എനിക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ബാക്കിയുള്ള ഹോട്ടൽസ് പോലെ അങ്ങനെ ഈ സീ ഫുഡ് മാത്രം സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല, കാരണം നമുക്ക് ഇവിടെ ഹാർബർ തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് ഡെയിലി ഫ്രഷ് ഫിഷ്, ഫ്രഷ് സീ ഫുഡ് അതെന്താ വേണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ ബോട്ട് നമ്മൾ നേരിട്ട് നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ വെൻഡർ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ബോട്ടുകാരോട് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഫിഷ്. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലോബ്സ്റ്റർ കുക്കായി കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഞ്ച് പാർസലിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം, ഫ്രഷ് ആയിട്ട് ഒരു ഫ്രഷ്നെസ് ഫീലിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യാനായിട്ട് ഇതിന് റെക്കമെൻഡ് ആയിട്ട് നമുക്ക് ഒരു സ്മാഷ് പൊട്ടറ്റോസ്, സ്മാഷ് പൊട്ടറ്റോ. നമ്മളിൽ ഇനി ലോബ്സ്റ്ററിന്റെ ഷെല്ലുണ്ട്, അതിൽ തന്നെ ചെയ്യാം. നമ്മുടെ ലോബ്സ്റ്ററിന്റെ ഷെല്ല് തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. സെർവ് ചെയ്യാൻ പോണത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ലോബ്സ്റ്ററിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നന്നായി കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി, പാർസലി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പെപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യൂബ്സ് ആയിട്ടുള്ള ലോബ്സ്റ്റർ ചേർത്ത് കൊടുക്കുന്നത്. ലോബ്സ്റ്റർ നല്ല പാകമായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മസ്റ്റാർഡ് സോസ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏറ്റവും അവസാനം മുകളിലായി ഫ്രഷ് ആയിട്ടുള്ള പാർസലി ഇട്ട് കൊടുത്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലോബ്സ്റ്റർ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. കഴിച്ചോക്കട്ടെ. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുന്നത് കുറവാണ്, അതുകൊണ്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വിചാരിച്ച പോലല്ല, കൊള്ളാം. ശരിക്കും ഒരു ക്വാണ്ടി സ്റ്റൈൽ തന്നെ. അതെ, നമ്മൾ അവസാനം ആ മസ്റ്റാർഡ് ഒക്കെ ചേർത്തപ്പം എല്ലാം നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്, അതില് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ ശരിക്കും അക്കമ്പനിയായിട്ട് ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ? ആ അക്കമ്പനിമെന്റ് നമ്മൾ മാഷ് പൊട്ടറ്റോ, ബോയിൽഡ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കും, ഗാർലിക് ബ്രെഡ് അതൊക്കെ തന്നെ. അതൊക്കെ അക്കമ്പനിമെന്റ് ആയിട്ട്
കൊടുക്കുന്നതാണ്. മെയിൻ കോഴ്സ് ആയിട്ട് ഇപ്പൊ കഴിക്കുന്നത് ചോദിച്ചത്. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അതൊക്കെ പഠിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ടേസ്റ്റിനോട് പുതിയ പുതിയ രുചികളുമായിട്ട് വീണ്ടും കാണാം. എളുപ്പമായ രുചി ട്രൈ ചെയ്ത് നോക്കല്ലേ. കാണാം നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അടുത്തതായി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. സുനിത ഉണ്ണികൃഷ്ണൻ ഫ്രം എളംതുരുത്തി തൃശ്ശൂരാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത്. സുനിത ടേസ്റ്റ് ടൈമിൻ്റെ രുചി വൈവിധ്യങ്ങളെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു സെൻറ്റൻസ്, നല്ലൊരു കോട്ട് നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട്. മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയരുത്, അതുപയോഗിച്ച് സ്വാദിഷ്ടമായ മറ്റു പലഹാരങ്ങൾ തയ്യാറാക്കി നോക്കൂ. നല്ലൊരു ഐഡിയ ആണ് അല്ലേ. അതുപോലുള്ള ഒരു റെസിപ്പിയും സുനിത അയക്കാൻ മറന്നിട്ടില്ല. പുട്ടുകൊണ്ടൊരു ഉപ്പുമാവ്, ആവശ്യമുള്ള സാധനങ്ങൾ: പുട്ട് 2 കഷ്ണം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 2 എണ്ണം, സവോള കൊത്തി അരിഞ്ഞത് 1 എണ്ണം, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്. തയ്യാറാക്കുന്ന വിധം: പുട്ട് പൊടിച്ചു വയ്ക്കുക. ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. സവോള മൂത്തു വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ട് ക്യാരറ്റ് വാടുമ്പോൾ മസാലപ്പൊടികളും മുളക് പൊടികളും ചേർത്ത് വഴറ്റിയെടുക്കുക. പുട്ട് പൊടിച്ചത് അതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയത്തിന് ശേഷം വിളമ്പാം. വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ വരുന്ന ബാക്കി വരുന്ന ആ ഒരു പുട്ട് വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഭവം സുനിത അയച്ചത്. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ച വിഭവങ്ങളും അഭിപ്രായങ്ങളും ടേസ്റ്റ് ടൈമിലേക്ക് കത്തായി അയക്കുക. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 682025. ആരും ജന്മം കൊണ്ട് പാചകക്കാരനോ പാചകക്കാരിയോ അല്ല. പരിശീലനം കൊണ്ടും അനുഭവ സമ്പത്തിൽ നിന്നുമാണ് നല്ലൊരു വിഭവം ഉണ്ടാക്കുന്നത്. എല്ലാവരിലും സ്വാദിൻ്റെ ഒരു കൈപുണ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കൈപുണ്യം തേടിയുള്ള യാത്രയിൽ ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.